എട്ടുപേരുടെ ജീവനും നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർത്ത് പൊട്ടിയെരിച്ചെത്തിയ മലവെള്ളവും പാറക്കൂട്ടങ്ങളും ഒഴുക്കിക്കൊണ്ടുപോയ പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 12-ാം വർഷം. 2012 ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച വൈകിട്ടാണ് കൂറ്റൻ പാറക്കല്ലുകളും മരങ്ങളും മണ്ണുകളും ഒഴുകിയെത്തിയ വെള്ളം നാടിനെ തകർത്തെറിഞ്ഞത്. ആദ്യം കൊടക്കാട്ടുപാറ ഭാഗത്ത് നേരിയ തോതിലും 1.5 മണിക്കൂറിനകം ചെറുശ്ശേരിക്കുന്ന് മാവിൻചോട് ഭാഗങ്ങളിൽ അതിശക്തമായ ഉരുൾപൊട്ടലുമുണ്ടായി. ചെറുശ്ശേരിക്കുന്നിൽ 10-ലേറെ സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. ഒരു കുടുംബത്തിലെ 5 പേരടക്കം 8 പേർ മരിച്ച ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് ഒരു വ്യാഴവട്ടം പിന്നിടുമ്പോഴും പുല്ലൂരാമ്പാറ ഗ്രാമം. സന്ധ്യയോടെ പെയ്ത മഴയോടൊപ്പം ചെറുശ്ശേരിക്കുന്ന് പൊട്ടിയൊഴുകി വീടുകളും വീട്ടുപകരണങ്ങളും വളർത്തുമുഖങ്ങളും കാറുകളുമൊക്കെ ഒഴുകിപ്പോകുന്ന കാഴ്ച 12 വർഷങ്ങൾക്കിപ്പുറവും ഇന്നലെ കണ്ടതുപോലെ അവരിൽ പലരും ഓർക്കുന്നുണ്ട്. അങ്ങാടിയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട തുണ്ടത്തിൽ ബിജുവിന് അച്ഛനും അമ്മയും ഭാര്യയും 2 കുട്ടികളുമാണ് നഷ്ടമായത്. ഉറ്റവർ നഷ്ടപ്പെട്ട ബിജുവിന് പിന്നീട് സർക്കാർ ജോലി നൽകി. വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ പലർക്കും സർക്കാർ അനുവദിച്ചു നൽകിയ ബാവാതുക്കലിലെ സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകി. പലർക്കും സാമൂഹിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും വീട് വെച്ച് നൽകി. അധികമാരും തിരിഞ്ഞു നോക്കാതെ 20-ലേറെ കുടുംബങ്ങൾ വർഷങ്ങളോളം ആനക്യാമ്പോയിലിനടുത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്തെ താൽക്കാലിക ഷെഡുകളിലാണ് താമസിച്ചിരുന്നത്. ഇവരും പിന്നീട് മറ്റിടങ്ങളിലേക്ക് താമസം മാറി. വീടുകളും കൃഷിയും ഒഴുകിപ്പോയ ഇടങ്ങളിൽ പാറക്കല്ലുകളും തോടുമാണ് ശേഷിക്കുന്നത്. ചില കുടുംബങ്ങൾ ഇവിടെ വീട് നിർമ്മിച്ച് താമസിക്കുന്നുമുണ്ട്. കല്ലും മണ്ണും മരങ്ങളും അടിഞ്ഞ് ആളുകൾ ഉപേക്ഷിച്ചു പോയ വീടുകളിൽ ചിലതിൽ ആളുകൾ താമസം പുനരാരംഭിച്ചു. 12 വർഷങ്ങൾക്കിപ്പുറം മാവിൻചോട് പ്രദേശമാകെ മാറിക്കഴിഞ്ഞു. കാര്യമായ പുനർനിർമ്മാണമൊന്നും പിന്നീട് ഇവിടെ ഉണ്ടായില്ല. 500 ഹെക്ടർ കൃഷിഭൂമിയാണ് ഒലിച്ചുപോയത്. ദുരന്തമുണ്ടായ സമീപ വർഷങ്ങളിൽ മലബാറിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ ഇവിടം കാണാനും എത്താറുണ്ടായിരുന്നു. ഒഴുകിയെത്തിയ പാറക്കൂട്ടങ്ങളും സമീപത്തുകൂടി ഒഴുകുന്ന വെള്ളച്ചാലുമാണ് സംസ്ഥാനം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നായ പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടലിൻ്റെ ഒരു വ്യാഴവട്ടം പിന്നിടുമ്പോഴുള്ള ശേഷിപ്പ്. വയനാട് മുണ്ടക്കൈ ദുരന്ത പശ്ചാത്തലത്തിൽ 12 വർഷം മുമ്പ് എല്ലാം തകർത്തെറിഞ്ഞ ദുരന്തത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകളുടെ ഭീതിയിലാണ് മലയോരവും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.